minds, strengthen our memories, and direct our lives towards what is right. Lord, us, like you say, truth always, and make us truly wise. Thank you, God. Okay, Bibida. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം? നമ്മൾ പറഞ്ഞു കുട്ടികളില് അല്ലെ, ചെറിയ ചെറുപ്പത്തിലെ വളർന്നു വരുന്ന ശീലങ്ങളായിരിക്കും, അവർ പഠിച്ചെടുക്കുന്ന ശീലങ്ങളായിരിക്കും വളർന്നു വരുമ്പോഴും ഒരു അഡൾട്ട്ഹുഡ് സ്റ്റേജിലും അവരിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറുപ്പത്തിലെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ മുതിർന്നു കഴിയുമ്പോൾ എങ്ങനെയായി മാറും? ഒരു നല്ല വ്യക്തിത്വമുള്ള അല്ലെ, ഒരു പേഴ്സണാലിറ്റി ഉള്ള നല്ലൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ആ കുട്ടി മാറുന്നതാണ്. അതല്ല, ചീത്ത ശീലങ്ങളാണ്, ഒരു ബാഡ് ബിഹേവിയർ ആണ് കുട്ടിയിൽ വളർന്നു വരുന്നതെങ്കിൽ മുതിർന്നു കഴിയുമ്പോഴും പലതരം ബാഡ് ഹാബിറ്റ്സിലോട്ട് അത് കുട്ടിയെ ലീഡ് ചെയ്യുന്നുണ്ട്. അത് ആ കുട്ടിയെ മാത്രമല്ല, ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ മാത്രമല്ല, പിന്നെ വേറെ ആരെയൊക്കെ ബാധിക്കുന്നുണ്ട്? അവന്റെ ഫാമിലി, അതുകൂടാതെ ആ സോഷ്യൽ അല്ലെ, സൊസൈറ്റിയെ തമ്മില് സൊസൈറ്റിയെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളിൽ ഇത്തരം ശീലങ്ങൾ ചെറുപ്പത്തിലെ വളർത്തിയെടുക്കേണ്ടത്. സൗണ്ട് ഇല്ലാന്നോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, സൗണ്ട് ഇല്ലാന്ന് മെസ്സേജ് ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോളും. അപ്പൊ എന്താണ്, കുട്ടികളില് ചെറുപ്പത്തിലെ ഇത്തരം ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അവൻ ചെറുപ്പത്തിൽ ഏത് എത്തരത്തിലുള്ള ശീലങ്ങളാണോ അവനിൽ കാണപ്പെടുന്നത്, അതായിരിക്കും മുതിർന്നു കഴിയുമ്പോഴും അവൻ പ്രകടിപ്പിക്കുന്നത്. അത് അവനെ തന്നെ, അവനെ മാത്രമല്ല അവന്റെ സൊസൈറ്റിയെയും അവന്റെ ചുറ്റുപാടിനെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഷഹനക്ക് കേൾക്കുന്നില്ല, എന്തെങ്കിലും നെറ്റിഷ്യ ആയിരിക്കും അവിടെ. ബാക്കി എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ആ, റീജോയിൻ ചെയ്തോക്കാം. ആ, ഒന്നും കൂടി ജോയിൻ ചെയ്തോക്കോ. ഓക്കെ ഓക്കെ, ആ മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ അവന്റെ അവന്റെ പേഴ്സണൽ ലൈഫിനെ മാത്രമല്ല മറ്റുള്ളവരെ കൂടി അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ എയിംസ് എന്തൊക്കെയാണ്? സ്കൂളുകളിൽ ഇത്തരം ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സസ് അല്ലെങ്കിൽ അവയർനെസ് ക്ലാസ്സസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്തെല്ലാമാണ്? ജോ, പേജ് നമ്പർ 2. അപ്പൊ ഫസ്റ്റ് വൺ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊവൈഡ്, മ്യൂട്ട് ചെയ്യൂ ഷീജ, മ്യൂട്ട് ചെയ്യൂ ഷീജ, പ്ലീസ് മ്യൂട്ട് ചെയ്യൂ ഷീജ. ഓക്കെ, ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, ഹെൽത്തിനെ കുറിച്ചും ഹൈജീനുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, കുട്ടികൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂൾ അതോറിറ്റീസ് ടീച്ചേഴ്സിന് എന്താണ് ഈ ഹെൽത്തുമായിട്ട് ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് എയിം ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ നോളജ് ആണ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ആണ് സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ധാരാളം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ സബ്ജക്റ്റിനെ കുറിച്ചാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, അപ്പൊ ടു പ്രൊവൈഡ്, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഹൈജീനുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എയിം ആയിട്ട് പറയുന്നത്. ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്തുമായിട്ടും ഹൈജീനുമായിട്ടും ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികളെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ നമ്മൾ ഇൻഫോർമേഷൻ, എന്തെല്ലാം ഇൻഫോർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? നമ്മുടെ ബോഡി, നമ്മുടെ ശരീരത്തിന്റെ ഫങ്ഷൻസ്,
ശരീരം നന്നായിട്ട് പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്താണ് എക്സസൈസ് വേണം അല്ലെ, ഫിസിക്കൽ ആക്ടിവിറ്റീസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട റൂൾസ് ഓക്കെ, എന്തൊക്കെ പേഴ്സണൽ ഹൈജീൻസ്, ഹാൻഡ് ഹൈജീൻസ്, അങ്ങനെ ധാരാളം ഹൈജീൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഹൈജീൻ? പേഴ്സണൽ ഹൈജീൻ ഡിസ്കസ് ചെയ്തു, ഹാൻഡ് ഹൈജീൻ ഓക്കെ. അപ്പൊ ഇതിനെ കുറിച്ചുള്ള നോളജ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഓക്കെ, രോഗങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ മെത്തേഡ്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനെയും എന്താണ് പരിചയപ്പെടുത്തുക എന്നതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് എയിം എന്താണ്? ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ക്ലിയർ ആണോ? അതുകൂടാതെ ബാഡ് ഹാബിറ്റ്സ് പറയാം. നല്ല മഴയുണ്ട് ഇവിടെ ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ എന്തായിരുന്നു? കുട്ടികളെയും ടീച്ചറിനെയും അവയർനെസ് അവയർ ആക്കുക. എന്തിനെ കുറിച്ച്? ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ. നമ്മുടെ ബോഡി ബോഡി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എക്സസൈസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഓക്കെ, ഫിസിക്കൽ ആക്ടിവിറ്റീസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒബിസിറ്റി അല്ലെ വണ്ണം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവരുടെ ഹാപ്പിനെസ് കൂട്ടുന്നുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ഈ ഡ്യൂറിംഗ് സ്റ്റഡീസ് അവേഴ്സിൽ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം? എക്സസൈസ് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആകും? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ശരീരം നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് എക്സസൈസിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലെ, ഫിസിക്കൽ ആക്ടിവിറ്റീസിന് ധാരാളം പ്രാധാന്യമുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ, ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻസ് സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യാം ഓക്കെ. പിന്നെന്താണ് അസുഖങ്ങൾ വരാതിരിക്കാൻ എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ്? അതെ, നല്ല മഴയാണ്. അപ്പൊ ഹെൽത്ത് ഹെൽത്ത് നോളജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നത്? ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം എന്നല്ലേ. തിളപ്പിച്ച വെള്ളമാണ് കുടിക്കേണ്ടത്. സാധാരണ വീടുകളിൽ എന്താ ചെയ്യുന്നത്? മിക്ക വീടുകളിലും വെള്ളം തിളപ്പിക്കും അല്ലേ, അതിനുശേഷം അപ്പൊ തന്നെ ഓഫ് ചെയ്യും. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതാണോ നല്ലൊരു മെത്തേഡ്, നല്ലൊരു രീതി എന്ന് പറയണത്? അതാണോ നമ്മൾ ഒരു 5 to 6 മിനിറ്റ്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ വെട്ടിത്തിളക്കണം ഓക്കെ, എന്നാലാണ് ജെംസ് അതിൽ നിന്നും റിമൂവ് ആവുള്ളൂ. അതാണ് പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് ഓക്കെ. എല്ലാരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതറിയാത്ത ചില കുട്ടികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ചില ഫാമിലീസ് ഉണ്ടായിരിക്കാം അല്ലേ. അവർക്ക് ഒരു പുതിയൊരു നോളജ് ആണിത്. നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, വെള്ളം തിളക്കുമ്പോ തന്നെ നമ്മളത് ഓഫ് ചെയ്യും, വെള്ളം തിളച്ചു ഓക്കെ. പക്ഷെ അതല്ല, നമ്മളൊരു 5 to 6 വരെ നമ്മൾ വാട്ടർ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് വെട്ടിത്തിളക്കണം, എന്നാലാണ് ജെംസ് അതിൽ നിന്നും റിമൂവ് ആകുന്നത്. അപ്പൊ ഇതറിയാത്ത ഫാമിലീസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാരന്റ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ കുട്ടികളെ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെ എന്താണ് അവർക്കത് പാസ് ചെയ്യാനായിട്ട് ഇൻഫോർമേഷൻസ് ഫാമിലിക്ക് കൂടി പാസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് ഓക്കെ. അപ്പൊ ഇത്തരം നോളജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? പിന്നെന്തൊക്കെയാണ് അൺഹൈജീനിക് ആയിട്ടുള്ള ജീവിത രീതി ഓക്കെ. പിന്നെന്താണ് ബാഡ് ഹാബിറ്റ്സുകള്, സ്മോക്കിംഗ് അല്ലെങ്കിൽ എന്താണ് മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങള് ശീലിക്കുന്ന കുട്ടികളെ, ശീലിക്കുന്ന ആളുകളിലെ അത് വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻ ഫ്യൂച്ചറിൽ അത് വളരെയധികത്തിൽ വളരെയധികം അയാളുടെ പേഴ്സണൽ ലൈഫിനെ ആയാലും സൊസൈറ്റിയെ ആയാലും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ അത് തുടങ്ങിയ കാര്യങ്ങള്. നെറ്റ് ഇഷ്യൂ ആണ്. ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അവിടുത്തെ ഇഷ്യൂ ആയിരിക്കും ചിലപ്പോ കേട്ടോ, റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും അവിടുത്തെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അൺഹൈജീനിക് ആയിട്ടുള്ള ജീവിത രീതി
പുകവലി, മദ്യപാനം തുടങ്ങിയവ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചും എന്നാണ് വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഇത്തരം ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഹെൽത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഹൈജീനുമായി ബന്ധപ്പെട്ട നോളജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇത്തരം ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? നമ്മള് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. സ്കൂളുകളില് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ വെക്കുന്നത് എന്തിനാണ്? ഇത്തരം ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണ്? കുട്ടികളെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ സ്കൂൾ അതോറിറ്റീസിനെ ആയിക്കോട്ടെ, ടീച്ചേഴ്സിനെ ആയിക്കോട്ടെ, അവർക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ധാരാളം എന്താണ്, നമ്മൾ നേരത്തെ തിളപ്പിച്ചറിയ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ കുട്ടികൾക്ക് അറിയാത്ത പലതരം കാര്യങ്ങളുണ്ട്. അത് നമുക്കിങ്ങനെ ക്ലാസ്സസ് കൊടുക്കുന്നതിലൂടെ കുട്ടികൾക്ക് കൂടുതൽ അതിനെ കുറിച്ച് അവയർനെസ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ബാഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ അതെന്തെല്ലാം പ്രത്യാഘാതങ്ങൾ കുട്ടികളിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, അൺഹൈജീനിക് ആയിട്ടുള്ള ജീവിത രീതി എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ വ്യക്തികളിൽ സൃഷ്ടിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഇത്തരം ഹെൽത്ത് എഡ്യൂക്കേറ്റ് ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഫുഡ് ഹെൽത്ത്, ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഫുഡ് ഹെൽത്ത് എന്താണ്? നല്ല ഭക്ഷണ ആരോഗ്യത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നമ്മൾ ഓവർ ഈറ്റിംഗ്, അമിതമായിട്ട് ഫുഡ് കഴിക്കുന്നത് നല്ലൊരു ഫുഡ് ഹാബിറ്റ് ആണോ, അല്ലെങ്കിൽ ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? ചില മാനദണ്ഡങ്ങളുണ്ട്. എങ്ങനെയാണ്? നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, അല്ലെ, സമീകൃത ആഹാരം വേണം കഴിക്കാനായിട്ട്. വേരിയൻസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ. പ്രോപ്പർ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലായിരിക്കണം നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. ഓക്കെ, അതിനൊരു ഇന്റർവെൽസ് ഉണ്ടായിരിക്കണം വേണ്ടേ? പിന്നെ എങ്ങനെയാണ്, ഓവർ ഈറ്റിംഗ് പാടില്ല, ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ പ്രോസസ് ചെയ്ത ഫുഡുകൾ നമ്മൾ കഴിക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനത്തെ ചില നോംസുകൾ ഉണ്ട്. ആ നോംസുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് മസ്റ്റ് ആണ്. ഓക്കെ, ഇതെന്താണ്, നമ്മൾ മസ്റ്റ് ഫോളോ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒബിസിറ്റി അല്ലെങ്കിൽ പലതരം അസുഖങ്ങൾ വരാനായിട്ട് കാരണമാകാറുണ്ട്. ഇത് അയാളുടെ ഹെൽത്തിന് മാത്രമാണോ അഫക്റ്റ് ചെയ്യുന്നത്? ഫിസിക്കൽ ഹെൽത്തിന് മാത്രമാണോ അഫക്റ്റ് ചെയ്യുന്നത്? ഒരാളുടെ ഒരാള് ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയണമെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത്, അയാൾ ഫിസിക്കലി ഫിറ്റ് ആയിരുന്നാൽ മാത്രം മതിയോ? എങ്ങനെയാണ്, അയാൾ ഇമോഷണലി ഓക്കെ ആയിരിക്കണം അല്ലേ. പിന്നെ എങ്ങനെയാണ് മെന്റലി, മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാലാണ് ഒരാള് ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ ഫിസിക്കലി ഹെൽത്തി ആണെന്ന് പറയുന്നത്, ഒരു ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ ഓവർ ഈറ്റിംഗ് മൂലം അയാളുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ട്. ഫിസിക്കൽ ഹെൽത്ത് എങ്ങനെയാണ് മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യും അല്ലേ. അയാൾ ചിലപ്പോൾ ഡിപ്രഷനിലാകാം, സ്ട്രെസ് ഉണ്ടാകാം, അമിതമായിട്ട് വണ്ണം വെക്കുന്നത് മൂലം അയാൾക്ക് കോൺഫിഡൻസ് കുറയാം, അത് അയാളുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ബാധിക്കാം. അങ്ങനെ പലതരം ഫാക്ടേഴ്സിനെ ഇത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ഇത്തരം ഹെൽത്ത് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നതുമായി പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ നല്ല ആരോഗ്യശീലങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടുകളിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ അവർ ക്യാച്ച് ചെയ്യുന്നത് എപ്പോഴാണ്? ടീച്ചേഴ്സ് കുറച്ച് ഓക്കെ, സ്കൂളുകളിൽ ഇത്തരം ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വേഗത്തിൽ ക്യാച്ച് ചെയ്യും അല്ലെ കുട്ടികൾ, അങ്ങനെയാണ്. അപ്പൊ ഇത്തരം ക്ലാസ്സുകൾ കുട്ടികളിൽ ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്കൂൾ അതോറിറ്റീസിനെ ചിലപ്പോൾ ഇപ്പൊ യോഗയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യണം. അപ്പൊ സ്കൂൾ അതോറിറ്റീസിന് യോഗയുടെ പ്രാധാന്യം മനസ്സിലാകുന്നു, അവർ ഡെയിലി സ്കൂൾ റൂട്ടീനിൽ എന്താ യോഗ ഉൾപ്പെടുത്തുകയാണ്. യോഗ ഉൾപ്പെടുത്തുന്നതിലൂടെ പലതരം ബെനിഫിറ്റ് ആ കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാകുന്നത്? അവർക്ക് സ്ട്രെസ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. ഡെയിലി ഇത് ഫോളോ ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ പലതരം മാറ്റങ്ങൾ അല്ലെ, പലതരം നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, ഉണ്ടാകുന്നില്ലേ? ഉണ്ട് മാം, കോൺസെൻട്രേഷൻ ലെവൽ അവരെ കൂടാനുള്ള സാധ്യതയുണ്ട്.
കോൺസെൻട്രേഷൻ ലെവൽ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫുഡ് റിലേറ്റഡുമായിട്ട്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവർ എന്തൊക്കെ നോളജ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, എത്തരത്തിലുള്ള ഫുഡാണ് കഴിക്കേണ്ടത്, ഫുഡ് കഴിക്കുന്നതിന് മുൻപ് ഹാൻഡ് ഹൈജീൻ മസ്റ്റ് ആണെന്ന് പറയും അല്ലേ, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണമെന്ന് പറയും, പിന്നെന്താണ്, അങ്ങനെ ധാരാളം നോളജസുകൾ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യും. സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യണം എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ കുട്ടികൾ ഇത്തരം ക്ലാസ്സിൽ നിന്നും നോളജ് നേടുന്നുണ്ട്. ഓക്കെ, ഇതാണ് സെക്കൻഡ് എയിം എന്ന് പറയുന്നത്. ഫസ്റ്റ് എയിം എന്തായിരുന്നു, കുട്ടികളില് നോളജ് പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ് എന്താണ്, നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ മാം. തേർഡ് പോയിന്റ് എന്താണ്, ടു മേക്ക് പ്രിക്യൂഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്. ടു മേക്ക് പ്രിക്യൂഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ് എന്നാണ് മുൻകരുതലുകൾ നടപടികൾ എടുക്കാനായിട്ട് ഇത്തരം ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രതിരോധ നടപടികൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുക്കാനായിട്ട് ഇത്തരം ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനെ കുറിച്ചൊക്കെ ആയിരിക്കാം, പൊല്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ മലിനീകരണത്തിനും രോഗവ്യാപനത്തിനും എതിരെ മുൻകരുതലുകൾ എടുക്കാനായിട്ട് ഇത്തരം ഹെൽത്ത് എഡ്യൂക്കേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ തേർഡ് എയിം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യൂറിനൽ ആൻഡ് ടോയ്ലറ്റ്സ് സ്പ്രെഡ് ഡിസീസ്, ഓക്കെ, അസുഖങ്ങൾ പടരാനായിട്ട് കാരണമാകുന്നുണ്ട്. അത് പടരാതിരിക്കാനായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാനായിട്ട് ഇത്തരം ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, നമ്മുടെ ചുറ്റുപാടും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഓക്കെ, വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിലൂടെ അസുഖത്തെ ഒരു പരിധിവരെ നമുക്ക് എന്താ ചെയ്യാം, കൺട്രോളിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ തടഞ്ഞു നിർത്താവുന്നതാണ്. ഫുഡ് ഐറ്റംസ് എല്ലാം എങ്ങനെ സ്റ്റോർ ചെയ്യണം, പ്രോപ്പർ ആയിട്ട് കവർ ചെയ്ത് വേണം നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട്. പിന്നെന്താണ്, ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം, സ്വീപ്പ് ചെയ്യണം അല്ലെങ്കിൽ മോപ്പ് ചെയ്യണം. നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ, നമ്മുടെ റൂംസ് ആയിക്കോട്ടെ, ഫർണിച്ചേഴ്സ് ആയിക്കോട്ടെ, നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് നമ്മൾ ഡെയിലി കീപ്പ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അസുഖങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് പാലിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? നമ്മുടെ ചുറ്റുപാടും നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കാം, ടോയ്ലറ്റ്സ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക, പേഴ്സണൽ ഹൈജീൻ ഫോളോ ചെയ്യുക, ഫർണിച്ചേഴ്സ് ആയിക്കോട്ടെ, റൂംസ് ആയിക്കോട്ടെ, നമ്മൾ ഡെയിലി ഇടപെടുകുന്ന സ്ഥലങ്ങൾ, ആ ഏരിയാസ് പ്രോപ്പർ ആയിട്ട് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് സൂക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് ഇത്തരം ഹെൽത്ത് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ അസുഖങ്ങളെ ഒരു പരിധി വരെ തടയാൻ കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ആൻഡ് തേർഡ് വൺ, ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ്. ഫോർത്ത് വൺ, ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ്. എന്താണ്, രോഗശമന നടപടികൾ സ്വീകരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു കുറച്ച് വർഷം മുമ്പ് വരെ നമ്മൾ എങ്ങനെയായിരുന്നു, ഒരു അസുഖം വന്നാലാണ് നമ്മൾ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ എടുക്കുന്നത് അല്ലേ. ഒരു അസുഖം വന്നാൽ, എന്തെങ്കിലും ഒരു ഡിസീസസ് ഡിറ്റക്ട് ചെയ്താലാണ് നമ്മൾ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ എടുക്കാറുണ്ടായിരുന്നത് അല്ലേ. പക്ഷെ ഇപ്പൊ കണ്ടീഷൻ മാറിയിട്ടുണ്ട്. നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി വൺസ് എന്താണ്, നമ്മുടെ ഫുൾ ബോഡി ചെക്ക് ചെയ്യാറുണ്ട് ഇല്ലേ. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ ഡിസീസുകളെ ഡിറ്റക്ട് ചെയ്യാനായിട്ടും അതിനെ തടയുന്നതിനുള്ള അല്ലെങ്കിൽ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നതുമാണ്. ക്ലിയർ ആണോ? ഇപ്പൊ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിലൂടെ ഇഞ്ചുറീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ രോഗങ്ങളെ മുൻകൂട്ടി കണ്ടെത്താനും അതിനെ തടയുന്നതിനായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് സ്വീകരിക്കാനും കഴിയുന്നുണ്ട്. ഇപ്പൊ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ, കുട്ടികൾക്ക് പലതരം അസുഖങ്ങൾ വരാനായിട്ട് കാരണമാകാറുണ്ട്. എന്തൊക്കെ അസുഖങ്ങളാ ചെറിയ കുട്ടികളിൽ കാണുന്നത്? മയോപ്പിയ കാണാറ്, ചില കുട്ടികളിൽ കാണാറുണ്ട്. എന്താ മയോപ്പിയ? നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നു. എന്തോ കണ്ണിനെ ബാധിക്കുന്നതെന്ന് പറഞ്ഞതാ? അതെ അതെ, ദൂരെയുള്ള വസ്തുക്കളെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് മയോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പ്രോപ്പർ ആയിട്ട് അതിന് ഗ്ലാസ് ഒക്കെ വെയർ ചെയ്യാറുണ്ട്. ചില കുട്ടികൾ എന്താണ്, ഇത് ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാൻ കഴിയാറില്ല, അവർ ശ്രദ്ധിക്കാറില്ല. പാരന്റ്സിന്റെ കുഴപ്പമായിരിക്കാം, ചിലപ്പോ ടീച്ചേഴ്സിന്റെ കുഴപ്പമായിരിക്കാം, അത് ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാറില്ല. അപ്പൊ അത് ചില കൂടുതൽ റിസ്കിലേക്ക് പോകാറുണ്ട്.
അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് കുട്ടികളുടെ കണ്ണുകൾ നമ്മൾ എന്താണ് പ്രോപ്പർ ആയിട്ട് എന്താണ് ഇയർലി എങ്കിലും നമ്മൾ വൺസ് എങ്കിലും ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ മയോപ്പിയ നമുക്ക് കണ്ടെത്തി തടയാവുന്നതാണ്. അതേപോലെ തന്നെ കുട്ടികളിൽ കാണപ്പെടുന്ന മറ്റൊരു അസുഖമാണ് പയോറിയ എന്ന് പറയും. പല്ലിനെ ബാധിക്കുന്ന മോണയിലെ മോണ വീക്കം അല്ലെങ്കിൽ രക്തസ്രാവം, പഴുപ്പ് മൂലം രക്തസ്രാവം, ബ്ലീഡിങ് ഉണ്ടാകുകയും ആ പല്ല് എന്താണ് ഡാമേജ് ആകുകയും ചെയ്യാറുണ്ട്. ഇത് നമുക്ക് ഏർലി സ്റ്റേജില് കണ്ടെത്തിയാൽ ഇത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ്. അപ്പൊ ഇത്തരം മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഇത്തരം ഡിസീസുകൾ വന്നാൽ എന്താണ് വരുന്നത് തടയാനായിട്ട് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെ കുറിച്ച് നോളജ് ഉണ്ടായാലല്ലേ, ഇപ്പൊ മയോപ്പി എന്താണെന്ന് അറിയാത്ത ഒരാള് അതിന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുമോ? മയോപ്പി എന്താണെന്ന് അറിയാത്ത ഒരാൾ അല്ലെങ്കിൽ പയോറി എന്താണെന്ന് അറിയാത്ത ഒരു പേഴ്സൺ ഇതിനെ കുറിച്ച് കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കോ? ഇല്ല മാം. ഇതിനെ കുറിച്ച് ഒരു നോളജ് ഉള്ള ഒരു വ്യക്തിക്കാണ് ഇതെങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകള് ഇത്തരം കാര്യങ്ങള് ക്യൂറേറ്റീവ് മെഷേഴ്സ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഫോർത്ത് പോയിന്റ് ക്ലിയർ ആണോ? ക്യൂറേറ്റീവ് മെഷേഴ്സ്. ഓക്കെ, ആൻഡ് ദ ഫിഫ്ത് പോയിന്റ് ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. മാനസികവും വൈകാരികവുമായ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. ഫിസിക്കലി ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറയും. നമ്മൾ ഫിസിക്കലി മാത്രം ഫിറ്റ് ആയിരുന്നാ മതിയോ? നമ്മൾ എങ്ങനെയായിരിക്കണം? ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കണം, ഇമോഷണലി ഹെൽത്തി ആയിരിക്കണം, ആൻഡ് മെന്റലി ഹെൽത്തി ആയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഒരാൾ അല്ലെങ്കിൽ ഒരു കുട്ടി എങ്ങനെയാണ് ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണ്, പക്ഷെ ഇമോഷണലി തകർന്നിരിക്കുകയാണെങ്കിൽ അയാൾ ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയോ? അപ്പോ ഈ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, ഫിഫ്ത് പോയിന്റോ അതാ നമ്മൾ പറയുന്നത്, അതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാ ഫിഫ്ത് പോയിന്റ്? ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. ഓക്കെ, എന്താണ് ടു പ്രൊമോട്ട്? ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. ഇമോഷണൽ ഹെൽത്തിന്റെയും മെന്റൽ ഹെൽത്തിന്റെയും പ്രാധാന്യത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് മൂലം അവർക്ക് ഇതിനെ കുറിച്ചൊരു നോളജ് ലഭിക്കുന്നുണ്ട്. നമ്മൾ മുൻകാലങ്ങളിൽ എന്താ വിചാരിച്ചത്? നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഹെൽത്തി ആണെന്നാണ് വിചാരിച്ചിരുന്നത്, അങ്ങനെയല്ലേ? ഇപ്പൊ പക്ഷെ മാറി. എങ്ങനെയാണ് മെന്റൽ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനൊക്കെ പ്രാധാന്യം കൂടുതലുണ്ട് ഇപ്പോ, അല്ലേ? നമുക്കിപ്പോ മെന്റൽ ഹെൽത്ത് എന്താണെന്നറിയാം, അല്ലെങ്കിൽ ഇമോഷണൽ ഹെൽത്ത് എന്താണെന്നറിയാം. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഒരു പേഴ്സൺ എങ്ങനെ ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഈ മെന്റൽ ഇമോഷണൽ ഹെൽത്ത് ആണ് ഒരാളുടെ ഹാപ്പി ലൈഫിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അയാൾ മെന്റലി ഓക്കെ ആയിരിക്കണം. ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ബിന്ദു പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ബിന്ദു മ്യൂട്ട് ചെയ്യൂ. ബിന്ദു ഓക്കെ, ഈ ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത്, മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മുടെ നമുക്കൊരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ടെമ്പർ നമ്മുടെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കണം? എന്ത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയണം, വേണ്ടേ? നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. നല്ല ഒരു ഇമോഷൻസ്, നമുക്ക് ധാരാളം ഇമോഷൻസ് ഉണ്ടെന്നറിയാം. പോസിറ്റീവ് ഇമോഷൻസും ഉണ്ട്, നെഗറ്റീവ് ഇമോഷൻസും ഉണ്ട്. ഏതൊക്കെയാണ് പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത്? ഹാപ്പിനെസ് അല്ലേ. ഏതൊക്കെയാ പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത്? ഓക്കെ, പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? സ്നിത, മെന്റലി ഹാപ്പി ആയിരിക്കുക. ഹാപ്പിനെസ്. ഓക്കെ, പിന്നെ ഏതാണ് ഇമോഷൻസ്? പ്രൈഡ് എന്ന് പറയുന്നത് ഒരു ഇമോഷൻ ആണോ? പ്രൈഡ്, അഭിമാനം തോന്നുക ഒരു പോസിറ്റീവ് ഇമോഷൻ ആണോ? അതെ മിസ്. ദെൻ നെഗറ്റീവ് ഇമോഷൻസ് ഏതൊക്കെയാ? നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് സങ്കടം വരുന്നത് നെഗറ്റീവ് ആണ്. പിന്നെന്താണ്?
ആംഗ്രി, ദേഷ്യം വരിക, ഫിയർ, ഭയം, ഇതെല്ലാം ആക്കി മ്യൂട്ട് ചെയ്തോളും. ഇത്തരം നെഗറ്റീവ് ഇമോഷൻസും ഒരു കുട്ടിയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഒരു കുട്ടിയിൽ പോസിറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് ഇമോഷൻസും വരുന്നത്, അവൻ വളർന്നു വരുന്ന ചുറ്റുപാടാണ് അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെ. ഒരു നല്ല ഫാമിലിയിലാണ് വളർന്നു വരുന്ന കുട്ടിയെങ്കിൽ, ഒരു നല്ല ഫാമിലിയിൽ വളർന്നു വരുന്ന കുട്ടിയിൽ എത്തരത്തിലുള്ള ഇമോഷൻസ് ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്, പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കും അല്ലെ. ഒരു സന്തോഷമുള്ള, ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ വളർന്നു വരുന്ന കുട്ടിയിൽ കൂടുതലും കാണപ്പെടുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കും. അവൻ ഓൾവേസ് എങ്ങനെയായിരിക്കും, ഹാപ്പി ആയിരിക്കും, കോൺഫിഡന്റ് ആയിരിക്കും. ഓക്കെ, അതേസമയം എപ്പോഴും വഴക്ക് കൂടുന്ന, എപ്പോഴും ബഹളങ്ങളുള്ള ഒരു ഫാമിലിയിൽ ചുറ്റുപാടില് വളർന്നു വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവന് കൂടുതലും കാണപ്പെടുന്നത് നെഗറ്റീവ് ഇമോഷൻസ് ആണ്. ദേഷ്യം, സങ്കടം, വാശി പോലുള്ള ഭയം എപ്പോഴും അവൻ എങ്ങനെ ഉൾവലിയുന്ന ഒരു മനോഭാവമായിരിക്കും ആ കുട്ടിയിൽ കാണപ്പെടുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അവന് വലുതായി കഴിയുമ്പോഴും നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും ആ കുട്ടിയിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ഇമോഷനേക്കാളും കൂടുതൽ കാണുന്നത് ഏതായിരിക്കും, നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും. ക്ലിയർ ആകുന്നുണ്ട്? അപ്പൊ അവന്റെ ചുറ്റുപാട് അവൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത്തരം ഇമോഷൻസ് ബിൽഡ് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നതിലും അവന്റെ ചുറ്റുപാട് അവൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇമോഷണൽ ഹെൽത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സ്കൂളുകളിൽ തന്നെ ആ ചെറിയ പ്രായത്തിൽ തന്നെ ക്ലാസ്സുകൾ നോളജ് ലഭിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഫിഫ്ത് പോയിന്റ് ക്ലിയർ ആണോ? ഇമോഷണൽ ഹെൽത്തിനും മെന്റൽ ഹെൽത്തിനും പ്രാധാന്യം കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അത് ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയണം. ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്തിനും ഇമോഷണൽ ഹെൽത്തിനും പ്രാധാന്യമുണ്ടെന്ന് ചെറിയ പ്രായത്തിലെ കുട്ടിയെ മനസ്സിലാക്കിപ്പിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, and the sixth point, to develop a sense of civic responsibility among pupils. Okay, കുട്ടികൾക്കിടയിൽ പൗരബോധം വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം. ഓക്കെ, ടു ഡെവലപ് എ സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി, പൗരബോധം വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്, എത്രത്തോളമാണ് പൗരധർമ്മം വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം? ഏതൊക്കെയാ പൗരബോധങ്ങൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാ റെസ്പോൺസിബിലിറ്റി? ഏതൊക്കെയാ? എന്തോ നീന, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഓക്കെ നീന, എന്താണ്? നമുക്ക് ഇതിനകത്ത് ഇത് എങ്ങനെ സ്കൂളിൽ നമ്മുടെ വീട്ടിൽ നിന്നാണല്ലോ ഒരു കൊച്ചിനെ എങ്ങനെ എന്താ ഇമോഷണലി കുറിച്ച് എന്താ പറയാ സാഡ് ആയിട്ടൊക്കെ വരുന്നത് ചിലപ്പോ വീട്ടിലെ ചുറ്റുപാട് കാരണമായിരിക്കും. അപ്പൊ അതെങ്ങനെ നമുക്ക് സ്കൂളിൽ എങ്ങനെ ഇതിന് എഡ്യൂക്കേഷൻ കൊടുക്കാൻ ചെയ്യാം? ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിയാത്തവരുണ്ടായിരിക്കും അല്ലെ. നമ്മൾ ഫിസിക്കലി മാത്രം ഫിറ്റ് ആയിരുന്നാൽ മതി എന്നൊരു ധാരണയുള്ളവരുണ്ട് അല്ലെ. നമ്മൾക്ക് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, ഫിറ്റ് ആണ് അല്ലെങ്കിൽ ഹെൽത്തി ആണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അവർക്കിടയിലേക്ക് ഈ മെന്റൽ ഹെൽത്തിന്റെ പ്രാധാന്യത്തെ, എന്തുകൊണ്ടാണ് ഫാമിലീസിനിടയിൽ ബഹളങ്ങൾ അല്ലെങ്കിൽ വഴക്കുകൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? പാരന്റ്സ് അവർക്കൊരു നോളജ് ഇല്ലാത്തതല്ലേ, അവർക്ക് ചെറുപ്പത്തിൽ ഇതിനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടാത്തത് കൊണ്ടല്ലേ മുതിർന്നു കഴിയുമ്പോൾ അവർ അങ്ങനെ പെരുമാറുന്നത്? ഇന്നത്തെ കുട്ടികളല്ലേ നാളത്തെ പുതിയ എന്താണ് മുതിർന്ന പൗരന്മാരായിട്ട് മാറുന്നത്. അപ്പൊ ചെറുപ്പത്തിലെ അവർക്ക് ആ നോളജ് കിട്ടിയാലല്ലേ, ഓക്കെ മിസ് അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ ചെറുപ്പത്തിലെ അതിനുള്ള നോളജ് കിട്ടിയാലല്ലേ മുതിർന്നു കഴിയുമ്പോൾ അവർക്ക് അത് അതിനനുസരിച്ച് പെരുമാറാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ നീന, മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, ഇതുവരെയുള്ള ജനറേഷൻ നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലേ. അവർ ചെറുപ്പത്തിൽ പഠിച്ചത് എന്താണോ അതാണ് പ്രവർത്തിക്കുന്നത്. ഇനി വരുന്ന ജനറേഷന് നമുക്ക് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്. ഓക്കെ, അവരതിലൂടെ ഗോത്ര ചെയ്യുമ്പോൾ മുതിർന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അവരുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ അവർ ട്രൈ ചെയ്യും ഇല്ലേ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ പോയിന്റ് നീന? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ ഓക്കെ,
അപ്പൊ പറയൂ, സിവിക് റെസ്പോൺസിബിലിറ്റിയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ ജനറേഷന് നമ്മൾ എന്താണ് ഈ സിവിക് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് കൂടുതൽ അവയർനെസ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ്? സ്മിത, പൗരത്വ ബോധം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് നെസസിറ്റി ആയിട്ടുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ. മറ്റുള്ളവർ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവ സ്വന്തം കാര്യം നോക്കുന്ന കുട്ടികളാണ് അല്ലെ. മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാനോ അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനോ കുട്ടികൾ ശ്രമിക്കാറില്ല അല്ലെ. ഒരാപത്തിൽ അവരെ സഹായിക്കാൻ ശ്രമിക്കാറില്ല. അതൊക്കെ മാറ്റിയെടുക്കേണ്ടതല്ലേ? അതൊക്കെ ചെറിയ പ്രായത്തിലെ മാറ്റിയെടുക്കേണ്ടതല്ലേ? ഓക്കെ, അതിനെ കുറിച്ചുള്ള ക്ലാസ്സസ്, അവയർനെസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൂടാതെ എന്താണ്, പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. ഓക്കെ, ചെറിയ പ്രായത്തിൽ ശീലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ സ്നീസ് ചെയ്യുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ മൗത്ത് കവർ ചെയ്തിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടികളെ ചെറുപ്പത്തിലെ പഠിച്ചു വരണം. ഓക്കെ, മുതിർന്നു കഴിയുമ്പോ അത് പഠിക്കാന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പാടുണ്ടോ? ഇത്തരം കാര്യങ്ങള് ചെറുപ്പത്തിലെ പഠിച്ചു വരേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? സിക്സ്ത് പോയിന്റ് ക്ലിയർ ആണോ? യെസ് മാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എയിംസിൽ വരുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഓക്കെ, സ്കൂളുകളിലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ഈ സിക്സ്ത് പോയിന്റ് ആണ്. ഈ സിക്സ്ത് പോയിന്റും ക്ലിയർ ആണോ എല്ലാവർക്കും? ഏതാണ്? എല്ലാ സിക്സ്ത് പോയിന്റ്സും പറയണം. സിവിക് റെസ്പോൺസിബിലിറ്റീസ്, പൗരബോധം കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടതാണ് അല്ലെ. കുട്ടികൾ നാളത്തെ സമൂഹത്തിൽ ഇടപെടുകേണ്ടവരാണ് അല്ലെ. വളർന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്, മ്യൂട്ട് ചെയ്യൂ പ്ലീസ്, മ്യൂട്ട് ചെയ്യൂ. ആരാണ് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്? മ്യൂട്ട് ചെയ്യൂ പ്ലീസ്, മ്യൂട്ട് ചെയ്തോ. ആ, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരായിട്ട് മാറുന്നത്. ഓക്കെ, നമ്മൾ പറയും ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ചെറുപ്പത്തിലെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് മുതിർന്നു കഴിയുമ്പോഴും അവരിൽ നിലനിൽക്കുന്നത്. അപ്പൊ ഇത്തരം ശീലങ്ങൾ, ഈ ചെറിയ ശീലങ്ങളിൽ നിന്ന് തുടങ്ങാം അല്ലെ. ചുമയ്ക്കുമ്പോൾ എങ്ങനെയാണ് വായ കവർ ചെയ്യാം, സ്നീസ് ചെയ്യുമ്പോ വായ കവർ ചെയ്യണം, അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലെ തുപ്പരുത്. ഓക്കെ, ഇത്തരം ചെറിയ ശീലങ്ങൾ നമ്മൾ സൊസൈറ്റിയെ കൂടി കൺസിഡർ ചെയ്യണം. നമ്മളെ മാത്രമല്ല മറ്റുള്ളവരെ കൂടി കൺസിഡർ ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മളെ മാത്രം എപ്പോഴും കൺസിഡർ ചെയ്താൽ മതിയോ? അങ്ങനെ ആയിരിക്കണം ഒരു നല്ല ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ നല്ലൊരു സിറ്റിസൺ എന്ന് പറയുന്നത് നമ്മളെ മാത്രം എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന, നമ്മളെ മാത്രം എപ്പോഴും ടേക്ക് കെയർ ചെയ്തിരുന്നാൽ മതിയോ? നമ്മൾ മറ്റുള്ളവരെ കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം അല്ലേ. സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത് പ്രാധാന്യമുള്ളതാണ്. ഓക്കെ, അപ്പൊ സിവിക് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചുള്ള ക്ലാസ്സസ്, അവയർനെസ് കുട്ടികളില് ചെറിയ പ്രായത്തിൽ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ്. ക്ലിയർ ആണോ? സിക്സ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പഠിച്ചു ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതിൽ എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം? ഒരു സ്കൂളിൽ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ ഹെൽത്ത് ആൻഡ് അല്ലെങ്കിൽ ഹൈജീനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം? ഓരോരുത്തരായിട്ട് അവരുടെ ഒപ്പീനിയൻസ് പറഞ്ഞോളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെ കുറിച്ച്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ആൽഫിയ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ, എല്ലാവർക്കും ചാൻസ് തരാം. ഓക്കെ ആൽഫിയ, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? അഡിക്ഷൻ ഓഫ് സ്മോക്കിംഗ്, അൺഹൈജീൻ, നമുക്ക് പൊതുവെ ഇപ്പൊ നമ്മൾ ആൽഫിയ ക്ലാസ് ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നു, ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കാൻ പോകുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളെ ആ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കും? ഹൈജീനെ പറ്റി പഠിപ്പിക്കാം. ആ,
ഹൈജീനെ കുറിച്ച് എന്തെല്ലാം ഹൈജീൻ എന്തെല്ലാം കാര്യങ്ങൾ ഫോളോ ചെയ്യണം ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട്? നമ്മുടെ ചുറ്റുപാടും ക്ലാസ് റൂമുകളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പഠിപ്പിക്കാം. ആ പിന്നെന്താണ്? ഫുഡ് കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യണ കാര്യം, കൈ വാഷ് ചെയ്യണ കാര്യം, ഫുഡ് കഴിക്കുന്നതിന് മുൻപും ഹാൻഡ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. ഓക്കെ, ഹാൻഡ് ഹൈജീനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, പിന്നെന്തൊക്കെയാണ്? ഓക്കെ, ആൽഫിയെ മ്യൂട്ട് ചെയ്തോളൂ. നിത, നിത, നിത എന്തൊക്കെയാ കാര്യം? നമ്മുടെ ജീവിക്കുന്ന സമൂഹത്തിനും നമ്മൾക്കും ആരോഗ്യം, നല്ല ആരോഗ്യങ്ങളും നല്ല ശീലങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാം. നല്ല ആരോഗ്യം ഉണ്ടായാൽ അതിന് കഴിക്കുന്ന ഫുഡുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. നല്ല നല്ല ശുചിത്വ ശീലങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാം. എന്തോ? ശുചിത്വ ശീലങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാം. ഹാൻഡ് വാഷിങ്, പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ കഴിക്കുന്നതിന് മുന്നേയും കഴിച്ചതിന് ശേഷവും പിന്നെ ചുറ്റുപാടും കഴിച്ച് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനും. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം, ഒരു റൂം, ആ സ്ഥാപനം പോലും ക്ലീൻ ചെയ്ത് പഠിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാം. പേഴ്സണൽ ഹൈജീൻ ആണ് ഇപ്പൊ കുട്ടികളുടെ നഖമൊക്കെ വെട്ടി കട്ട് ചെയ്യാം. അതുപോലെ ഹെയർ, ബോഡി ഫുള്ളായിട്ട് ഹൈജീൻ ആക്കി വെക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കാം. ഡെയിലി ബാത്ത് ചെയ്യണമെന്ന് പറയണല്ലേ, ബ്രഷ് ചെയ്യുന്നതിനെ കുറിച്ച്. ആ, ബ്രഷ് ചെയ്യാം, ബാത്ത് ചെയ്യാം, ബൈറ്റ് ചെയ്യരുതെന്ന് പറയണം. ഓക്കെ, ബൈറ്റ് ചെയ്താല് നമുക്ക് ഈ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ചെറിയ കുട്ടികളല്ലേ, കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ഈസിലി അവർ ക്യാച്ച് ചെയ്യുന്നത് എപ്പോഴാ? നമുക്ക് അതിന്റെ ടൂൾസുകൾ ഉപയോഗിച്ച് പഠിപ്പിച്ചു കൊടുക്കാം. എങ്ങനെയാണ്? നമ്മൾ വിഷ്വൽ ഇത് കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കുട്ടികൾക്ക് ഈസിലി അവർ ക്യാച്ച് ചെയ്യും അല്ലേ. പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കാം. പോസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത്തരം എയ്ഡ്സുകൾ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ എങ്ങനെയാണ് അവർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. നമ്മൾ പറയാറുണ്ട് കുട്ടികളെ കേട്ട് പഠിക്കുന്നതിനേക്കാൾ കണ്ടു പഠിക്കണം, എക്സ്പീരിയൻസ് പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു പറയും അല്ലേ. അപ്പൊ നെയ്ല് പഠിക്കുന്നത് മൂലം ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, നെയ്ല് നഖത്തിന്റെ അടിയിലുള്ള അഴുക്കിന്റെ പലവിധ അണുക്കളും കയറി കുട്ടിക്ക് ഭയങ്കര വയർവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത്തരം വീഡിയോസ് അവരെ കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് ആഴത്തിൽ ഡീപ്പായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ഓക്കെ, പിന്നെ ഓക്കെ നെക്സ്റ്റ് വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? അതുപോലെ അതുപോലെ ഈ മണ്ണിൽ കളിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാകും ടീച്ചർ. അതുപോലെ ഈ മഴക്കാലത്ത് മഴ വെള്ളത്തിലും ചെളിയിലൊക്കെ കളിക്കാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാകും. അതുപോലെ സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ താല്പര്യമുള്ള കുട്ടികളാണ്. അപ്പം അവര് കളി കഴിഞ്ഞ് വരുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ഹാൻഡും അവരുടെ കൈയും കാലുകളൊക്കെ എങ്ങനെ വൃത്തിയാക്കണം, അത് അതിലൂടെ ആ ചെളിവെള്ളത്തിലൂടെയും മണ്ണിലൂടെയും നമുക്ക് പകരുന്ന അസുഖങ്ങളെ കുറിച്ചുള്ള ഒരു ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ക്ലാസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അത്തരം ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. വെരി ഗുഡ് ജീന. ദെൻ കീർത്തന, ബാഡ് ഹാബിറ്റ് ഗുഡ് ഹാബിറ്റിനെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കാം. അപ്പൊ അവർക്ക് ബാഡ് ടച്ചിങ്, ഗുഡ് ടച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെൺകുട്ടികളായാലും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ദെൻ നഖം കടിക്കുക, പിന്നെ അതുപോലെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ അതായത് കൈ കഴുകണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ടേബിൾ മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കാണ് പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ പൊല്യൂഷൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പൊ എല്ലാവരും എയർ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് ഇങ്ങനെ പൊല്യൂട്ടഡ് ആവാതിരിക്കാൻ അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. എൻവയോൺമെന്റിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം അല്ലേ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് കീർത്തന. ദെൻ എക്സസൈസ് ചെയ്യാനും പ്രാധാന്യത്തെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കണം. ആ ഓക്കെ, പേരെന്തായിരുന്നു? ജോൺ. പേര് പറഞ്ഞു.
എന്നിവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് നല്ല ഫ്രൂട്ട്സ് മറ്റേ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ അതുപോലെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ നല്ല വൈറ്റമിൻ അടങ്ങിയതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കുറച്ചുകൂടി അവർക്ക് ക്ലീൻ ആവാൻ വേണ്ടിട്ടേ. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഇപ്പൊ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ഏതാ? ഫാസ്റ്റ് ഫുഡുകളാണ് അല്ലേ? അത് അതെന്തുകൊണ്ടാണ്, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അല്ലേ? ത്രൂ എന്താണ് നമുക്ക് ഈ വീഡിയോസിലൂടെ ഒക്കെ വീഡിയോസ് ഒക്കെ കാണിക്കുന്നത് ഇത്തരം അവയർനെസ്സിന് എന്താണ് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, പിന്നെന്താണ് പറയൂ നെക്സ്റ്റ്. ഓക്കെ കൃഷ്ണ, എന്തു എന്താണ് വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നതിന്റെ പ്രാധാന്യം അല്ലേ? എസ്പെഷ്യലി കൊതുകുകൾ പടരാനായിട്ട് കാരണമാകാറുണ്ട്. നമ്മൾ വാട്ടറൊക്കെ കെട്ടിയെടുക്കുകയാണെങ്കിൽ പലതരം അസുഖങ്ങൾ പിടിക്കാനായിട്ട്. ഓക്കെ, വെരി ഗുഡ്. ദീപ മാം, ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവരോട് ടവൽ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് പറയുക. അപ്പം ചുമ അങ്ങനെയുള്ള ചെറിയ ഇതില് എല്ലാ ദിവസവും നമുക്ക് സ്കൂളിൽ വിടാൻ പറ്റാതിരിക്കില്ലല്ലോ. അപ്പം പേരൻസ് ഇല്ലാത്തവരുണ്ടല്ലോ, അപ്പൊ കുട്ടികളെ നമ്മൾ മാക്സിമം സ്കൂളിലേക്ക് അയക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പം ടവൽ എപ്പോഴും യൂസ് ചെയ്യാൻ പഠിപ്പിക്കുക. പിന്നെ വെള്ളമൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തു വിടാൻ ശ്രമിക്കുക. പിന്നെ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കാതിരിക്കുക. പിന്നെ എന്തെങ്കിലും മുറിവുകള് കാര്യങ്ങളൊക്കെ ഉണ്ടായതൊക്കെ ഇപ്പൊ നമ്മള് അപ്പൊ തന്നെ മെഡിസിൻ ഒക്കെ കൊടുത്തിട്ട് അത് അല്ലെങ്കിൽ അത് ബാൻഡേജ് ചെയ്ത് വിടുക. അങ്ങനെയുള്ള കാര്യങ്ങള്, കാരണം അവര് കളിക്കാനൊക്കെ പുറത്തിറങ്ങുമ്പം ചെളി അഴുക്കൊക്കെ ആ മുറിവിലൂടെ സ്പ്രെഡ് ചെയ്യാനുണ്ടല്ലോ, അപ്പൊ അത് ഒഴിവാക്കുക. അപ്പൊ അത് ടീച്ചേഴ്സിനെ നമ്മൾ ഇൻഫോം ചെയ്യുക, മരുന്നുകള് കാര്യങ്ങളൊക്കെ കൊടുത്തു വിടുക. ഓക്കെ ദീപ, വെരി ഗുഡ്. ദെൻ ശരണ്യ, എന്തൊക്കെ അവയർനെസ് പ്രൊവൈഡ് ചെയ്യും ശരണ്യ? മാം ഓഡിയബിൾ ആണോ? അത് മാഡം റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്, കേൾക്കുന്നുണ്ടെങ്കിൽ പറയണേ. നമ്മള് മെയിൻ ആയിട്ട് കുട്ടികളെ പ്ലാസ്റ്റിക്സ് നമ്മള് പൊതു സ്ഥലങ്ങളിൽ വലിച്ചെറിയാതെ നോക്കണം. വെരി ഗുഡ്. മാം അതിന്റെ ദോഷങ്ങള്, നമ്മള് പൊതുസ്ഥലത്ത് പ്ലാസ്റ്റിക് കത്തിക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ദോഷങ്ങൾ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, പിന്നെ മാഡം നമ്മുടെ സറൗണ്ടിങ്സ് ക്ലീൻ ആയിരിക്കണം എപ്പോഴും. നമ്മള് കുട്ടികളെയും അതുപോലെ പഠിപ്പിക്കണം. ഓക്കെ ഓക്കെ ശരണ്യ, മ്യൂട്ട് ചെയ്തോളൂ. ഫിറ്റ്നസ് ആൻഡ് സ്പോർട്സിനെ കുറിച്ച് പറയരുതോ? എന്തോ ഫിറ്റ്നസ് ആൻഡ് സ്പോർട്സ് പറയാം പറയാ. പിന്നെ സേഫ്റ്റി മെഷേഴ്സ്, സേഫ്റ്റി മെഷേഴ്സ്. ആ ഓക്കെ, ഫസ്റ്റ് എയ്ഡിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിപ്പിക്കാം അല്ലേ? വാക്സിനേഷനെ കുറിച്ച് പഠിപ്പിക്കരുത്? എന്തോ വാക്സിനേഷൻ? ആ വെരി ഗുഡ്, വാക്സിനേഷൻ. ഓക്കെ വെരി ഗുഡ്, വാക്സിനേഷനെ കുറിച്ച് ക്ലാസസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. ആ പ്രോപ്പർ സ്ലീപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള സ്ലീപ്പ് ലഭിച്ചിരിക്കണം അല്ലേ? റെസ്റ്റ് ലഭിച്ചിരിക്കണം. നമ്മുടെ ഹെൽത്ത് അല്ലെ ആക്റ്റീവ് ആകാനായിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും അത് അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എങ്ങനെയാണ്, നമ്മുടെ മൂഡ് സ്വിങ്സ് ഉണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്ക് ഒരു ദിവസം പ്രോപ്പർ ആയിട്ടൊരു സ്ലീപ്പ് കിട്ടിയില്ല. ഓക്കെ, നെക്സ്റ്റ് ഡേ നിങ്ങൾ എങ്ങനെയായിരിക്കും? ചില സമയത്ത് എങ്ങനെയാണ് ഹെഡ് ഏക്ക് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരുണ്ട്, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരുണ്ട്, ഉണ്ടോ? ഓക്കെ, അപ്പൊ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആ പിന്നെന്താണ്, പിന്നെന്തൊക്കെ കാര്യങ്ങളാ? റെസ്പെക്ട് ചെയ്യാനായിട്ട് കുട്ടികളെ, കുട്ടികളെ റെസ്പെക്ട് ചെയ്യാനായിട്ട്, മുതിർന്നവരെ ബഹുമാനിക്കാനായിട്ട്. ആ റെസ്പെക്ട് ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് നീന. ഓക്കെ, അപ്പൊ നമ്മുടെ മാം പ്രിവെൻഷൻ ഓഫ് ആക്സിഡന്റ്സ്,
പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻസ്, ഫോർ എക്സാമ്പിൾ വാട്ടർ, ഫയർ, കറണ്ട്, അതുപോലെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആയിരുന്നു ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഫുഡ് ഹെൽത്ത്. ഓക്കെ, അതിനും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവയർനെസ് ആയിരിക്കും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? അസ്മിത, അസ്മിത കണ്ടിന്യൂ പറയൂ. കുട്ടികൾക്ക് ബാലൻസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് ആവശ്യകരമായ പോഷണങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഓക്കെ, വെരി ഗുഡ്. എല്ലാ വെറൈറ്റി ഓഫ് ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ? അല്ല, ഡെയിലി ലീഫി വെജിറ്റബിൾസ് മതിയോ? ലീഫി വെജിറ്റബിൾ ഫുഡ് മാത്രം, ഡെയിലി ദോശ, ദോശ അത് വെറൈറ്റി മാത്രമല്ല, ലീഫി വെജിറ്റബിൾസ് ഓക്കെ, ഇലക്കറികള് ഉൾപ്പെടുത്തണം, മുട്ട ഉൾപ്പെടുത്തണം, അങ്ങനെ പ്രോട്ടീൻസ് തുടങ്ങിയ ഫുഡ്, പയറുവർഗങ്ങൾ ഉൾപ്പെടുത്തണം. ഓക്കെ, വെരി ഗുഡ്. ഇതാ മ്യൂട്ട് ചെയ്തോളൂ. എല്ലാവരും കൂടി അൺമ്യൂട്ട് ചെയ്തേ, ഒരാൾ ഖദീജ, ഖദീജ, ബാക്കി എല്ലാവരും എന്തോ അപ്പൊ ഉച്ചക്ക് നമ്മൾ പരമാവധി പിള്ളേരുടെ പാത്രങ്ങൾ കഴുകിയിട്ട് അവരുടെ ബാഗിൽ വെക്കുന്ന പാത്രങ്ങൾ കഴുകി വെക്കാൻ പറയുന്നു. അപ്പോഴുള്ള ഇൻചാർജുകൾ അപ്പൊ കൂടുതൽ ബാക്ടീരിയ പോലുള്ള സാധനം പകർത്താതെ ജങ്ക് ഫുഡ് ഏതൊക്കെയാണെന്നുള്ളത് അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നുള്ളത്. എന്തോ ക്ലിയർ ആയില്ലട. ജങ്ക് ഫുഡ്സ് ഏതൊക്കെയാണുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അത് ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നൊക്കെ പറഞ്ഞത്. അതെങ്ങനെ ജങ്ക് ഫുഡ് ഹെൽത്തിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ എത്ര ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിക്കണം അല്ലേ? ചില കുട്ടികൾ ഇങ്ങനെ ഓവർ ഈറ്റിംഗ് ചെയ്യുന്നവരുണ്ട് അല്ലേ, ധാരാളം ഫുഡ് കഴിക്കുന്നവരുണ്ട്, അത് ഒബിസിറ്റിക്ക് കാരണമാകാറുണ്ട് അല്ലെ. പൊണ്ണത്തടി എങ്ങനെയാണ് ആ കുട്ടിയുടെ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല മെന്റൽ ഹെൽത്തിനെയും ഇമോഷണൽ ഹെൽത്തിനെയും അഫക്ട് ചെയ്യും ഇല്ലേ. ആ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് അല്ലേ, വാഷ് ചെയ്ത എന്താ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. അതേപോലെ തന്നെ ഫുഡ് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തതിനു ശേഷം സ്റ്റോർ ചെയ്യണം. ഓക്കെ, പിന്നെന്താണ്, പിന്നെ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫുഡുമായിട്ട് ബന്ധപ്പെട്ട്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മിസ്സേ? ഞാൻ ഒരു കാര്യം പറഞ്ഞോടെ. ആ പറയൂ നീന. നമുക്ക് മുമ്പെന്ന് പറഞ്ഞാൽ പാരമ്പര്യ രോഗങ്ങൾ വന്നോണ്ടിരുന്നത് ക്യാൻസർ അങ്ങനെ പോലുള്ള രോഗങ്ങളായിരുന്നു നമ്മള് റയർ ആയിട്ട് കണ്ടോണ്ടിരുന്ന രോഗങ്ങള്. പക്ഷെ ഇപ്പൊ പറഞ്ഞാൽ അത് എല്ലാവരുടെ ഇടയിലേക്കും, നമ്മുടെ ഒരു ഫാമിലി എടുത്താൽ എല്ലായിടത്തും വരുന്നുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾ ഈ ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്കത് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഞാൻ എന്ത് കഴിക്കുന്നു അതാണ് എന്റെ കുഞ്ഞു കഴിക്കുന്നത്. അപ്പൊ പാരമ്പര്യം എന്ന് പറയുന്നത് ഞാൻ കഴിക്കുന്നതിലൂടെ വരുന്ന ഒരു രോഗം തന്നെയാണ്. അതിനെ നമ്മളിപ്പോ അത് പാരമ്പര്യ രോഗമാക്കി മാറ്റിയേക്കുന്ന രീതിയിലേക്കാണ് എനിക്ക് തോന്നിയത്. ഞാൻ കഴിക്കുന്ന ഫുഡാണ് എന്റെ കുഞ്ഞു കഴിക്കുന്നത്, ആ കുഞ്ഞു വളർന്നു വരുമ്പോഴും ഇതേ ഇത് തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഷുഗർ, സാൾട്ട്, അങ്ങനെയുള്ള ഓയില്, ഇതിനൊക്കെ ഉപയോഗങ്ങൾ കുറച്ചുള്ള ഭക്ഷണങ്ങൾ, നമ്മളിപ്പോ പയർ മുളപ്പിച്ചപ്പോ പണ്ട് കഴിക്കുമായിരുന്നു, പക്ഷെ അതൊന്നും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനോ അതൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മള് അത്തരത്തിലുള്ള ഫുഡുകൾ കുട്ടികളെ പരിചയപ്പെടുത്തണം വേണ്ടേ? ഓക്കെ, പിന്നെന്തായിരുന്നു? മൈൻഡ്ഫുൾ ഈറ്റിംഗ്. എന്താണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്? നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ അതിൽ തന്നെ ആയിരിക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ. ടി വി കണ്ട് അല്ലെങ്കിൽ ഫോൺ കണ്ട് ഫുഡ് കഴിക്കാൻ പാടുണ്ടോ? മൈൻഡ്ഫുൾ ഈറ്റിംഗിന്റെ പ്രാധാന്യം എന്താണ്? അത് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതിന്റെ ടേസ്റ്റ് ഒക്കെ ആസ്വദിച്ച് വേണം ഒരു ഫുഡ് കഴിക്കാനായിട്ട്. ആണോ? അല്ല, ഓർക്കാതെ കൂടുതൽ ഭക്ഷണം കഴിക്കുകയാണ്. ടി വി ഒക്കെ കണ്ടുകൊണ്ട് കഴിക്കുമ്പോ അറിയാതെ ക്വാണ്ടിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ല ഫുഡിന് അല്ലേ, ഒരു കൺട്രോൾ ഇല്ല അവർക്ക്.
അവര് ഒബേസിറ്റി ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളില്. അപ്പൊ മൈൻഡ്ഫുൾ ഈറ്റിംഗ് പരിചയപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ടത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അല്ലെ? ചവച്ചരച്ച്, ഓക്കെ, വെരി ഗുഡ്. എങ്ങനെയായിരിക്കണം ആഹാരം? നമ്മൾ സോളോ ചെയ്യാം, വിഴുങ്ങാനായിട്ട് പാടില്ല. ഫുഡ് പ്രോപ്പർ ആയിട്ട് ചവച്ചരച്ചു വേണം കഴിക്കാനായിട്ട് അല്ലെ? ഇപ്പൊ അതിനുള്ള ടൈം ഉണ്ടോ കുട്ടികൾക്ക്? രാവിലെ എങ്ങനെയാണ്, 8 മണിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ 7 മണിക്ക് എഴുന്നേക്കും അല്ലെ? എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഫുഡ് കഴിച്ചാൽ കഴിച്ചു അല്ലെ? അത്രയല്ലേ ഉള്ളൂ. കഴിക്കാറുണ്ടോ മിക്ക കുട്ടികളും? മിക്ക കുട്ടികളും രാവിലെ കഴിക്കാറുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം. വേണ്ടേ? സ്കിപ്പ് ചെയ്യാൻ പാടില്ല ബ്രേക്ക്ഫാസ്റ്റ്. ഒരിക്കലും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ആ ഓക്കെ. പിന്നെ എന്തൊക്കെ പഠിപ്പിക്കാം ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങള്? ഫുഡ് നമ്മൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. ഫുഡിന്റെ പ്രാധാന്യം, അത് കിട്ടാത്ത കുട്ടികളുണ്ട് അല്ലേ? അത്തരം വീഡിയോസ് കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നത് വളരെ ഉപകാരപ്പെടും. അത്തരം നിങ്ങൾ കാട്ടിക്കൊടുക്കാറുണ്ടോ? ഫുഡ് കഴിക്കാൻ കിട്ടാത്ത കുട്ടികളുടെ ഒരു അവസ്ഥ കാണിച്ചു കൊടുക്കണം. അപ്പോഴും അവർ കഴിക്കുന്ന ഫുഡിന്റെ വാല്യൂ മനസ്സിലാകുള്ളൂ കുട്ടികൾക്ക് അല്ലെ? കുട്ടികൾ കഴിക്കുന്ന ഫുഡ് വേസ്റ്റ് ചെയ്യാൻ മെയിൻ കാരണം എന്താ? അത് സഫിഷ്യന്റ് ആണ്, അവരുടെ കയ്യിൽ ആവശ്യത്തിലധികം ഫുഡ് ഉണ്ട് അല്ലേ? അതിന്റെ വാല്യൂ, അതിന് പുറകിൽ എത്ര കഷ്ടപ്പാടുണ്ടെന്ന് ആ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. അത് ചെറുപ്പത്തിലെ ആ വാല്യൂസ് പറഞ്ഞു പഠിപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായും കഴിപ്പിക്കുക. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? കുട്ടികൾ പരിസരം നോക്കാതെ ഭക്ഷണം കഴിക്കും, ഫുഡ് കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്. വാട്ടർ നമ്മള് ധാരാളം സഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യണം? വെള്ളം കുടിക്കേണ്ടതിന്റെ പ്രാധാന്യം, ശരീരം ഹൈഡ്രേറ്റ് ആക്കി വെക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കണം എന്താ? ടേസ്റ്റ് ആണ് അവർ നോക്കുന്നത്. ഓക്കെ, ടേസ്റ്റ് നോക്കിയല്ലേ കുട്ടികൾ ഫുഡ് കഴിക്കുന്നത്? അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നോക്കിയിട്ടാണോ കുട്ടികൾ ഫുഡ് കഴിക്കുന്നത്? അവർ ഉള്ളി കൺസിഡർ ചെയ്യുന്നത് എന്താണ്? അതിന്റെ ടേസ്റ്റ് ആണ്. ആണോ? അതുകൊണ്ടാണ് ഫാസ്റ്റ് ഫുഡ് അവർ ഇഷ്ടപ്പെടുന്നത്. ടേസ്റ്റ് മാത്രമാണ് കുട്ടികൾ കൺസിഡർ ചെയ്യുന്നത്, അതിന്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അത് കഴിച്ചാലുണ്ടാകുന്ന ബെനിഫിറ്റോ അവർ കൺസിഡർ ചെയ്യുന്നില്ല. അതൊക്കെ ചെറുപ്പത്തിലെ മനസ്സിലാക്കേണ്ടതാണ്, മനസ്സിലാക്കി പഠിപ്പിക്കേണ്ടതാണ്. അതിന് കൂടുതൽ ഉത്തരവാദിത്തമാർക്കാണ്, പാരന്റ്സിനാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സിനാണ്. ആ ഫുഡ് ഷെയർ, ആ ഷെയറിങ് മെന്റാലിറ്റി കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട് അല്ലെ? ഓക്കെ, പിന്നെന്താണ്? കുട്ടികൾ പരിസരം നോക്കാതെ ഭക്ഷണം കഴിക്കാറുണ്ട്. കളിച്ചിട്ടൊക്കെ ഓടി വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരോട് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്ത് കഴിക്കാൻ പറയാം. നെക്സ്റ്റ് പോയിന്റ് ആയിരുന്നു ടു മേക്ക് പ്രിക്യൂഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത് കുട്ടികളെ? ടു മേക്ക് പ്രിക്യൂഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്, ഹൈജീനെ, ബോഡി ക്ലീൻ, ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ചും ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ. ബാത്റൂമിൽ പോയതിനു ശേഷം അതിനുശേഷം വെള്ളം ഒഴിക്കുന്നതിനെ കുറിച്ചും ക്ലീൻ ആക്കുന്നതിനെ കുറിച്ചും. ക്ലീൻ ആക്കുന്നതിനെ കുറിച്ച്, ഹാൻഡ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം, പിന്നെന്താണ് നെയിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രിം ചെയ്യണം, അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പഠിപ്പിക്കാം, പിന്നെന്താണ് തിളപ്പിച്ചാക്കിയ വെള്ളം കുടിക്കണം, അസുഖങ്ങൾ എങ്ങനെ വരാതെ തടയാം. ഓക്കെ, അതിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കണം? ഡെയിലി ബാത്ത് ചെയ്യേണ്ടതിന്റെ, ഓക്കെ, ബാത്ത് ചെയ്യേണ്ടതിന്റെയും ബ്രഷ് ചെയ്യേണ്ടതിന്റെയും പ്രാധാന്യത്തെ കുറിച്ച്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്താല് അസുഖങ്ങൾ വരുന്നത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, പിന്നെന്തൊക്കെയാണ്? കഴിക്കാതിരിക്കാനായിട്ട്. ഓക്കെ, പിന്നെന്താണ് മാം? നമുക്ക് ഒരു കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, പനിയോ ചുമ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാൽ ഉപയോഗിക്കാം, പഠിപ്പിക്കാം. കാരണം അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. വാക്സിനേഷന്റെ ഓക്കെ, വെരി ഗുഡ്. വാക്സിനേഷനെ കുറിച്ച് പിന്നെന്താണ്? പിന്നെ നമ്മൾ ഡ്രൈ ഡേ പോലെ എടുത്തിട്ട് കുട്ടികളെ വെള്ളം കെട്ടി നിൽക്കാതെ അത് പഠിപ്പിക്കാം. വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കാനായിട്ട്. ഓക്കെ, അതിനുള്ള
അവയർനെസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെന്തൊക്കെയാണ്? അവരോട് പറഞ്ഞു കൊടുക്കുക, എലിപ്പനി പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. വെരി ഗുഡ് സ്മിത. പിന്നെന്താണ് ജോലി? ചെരുപ്പിന്റെ ഉപയോഗം. ചില കുട്ടികൾ ചെരുപ്പിടാതെ കളിക്കാൻ വേണ്ടി ഓടും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ ചെരുപ്പിന്റെ ഉപയോഗം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. സൂപ്പറായിട്ട് വെയർ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, പിന്നെന്തെങ്കിലും ഉണ്ടോ? ബാത്റൂം ക്ലീൻ ചെയ്യുക. ആ ഓക്കെ, ബാത്റൂം ക്ലീൻ ചെയ്യണം. ഓക്കെ, നമ്മുടെ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും പഠിപ്പിക്കേണ്ടതാണ്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആയിരുന്നു ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ്. ഓക്കെ, സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആയിരുന്നു ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ്. നമ്മൾ നേരത്തെ മെഡിക്കൽ ചെക്കപ്പിന്റെ കാര്യം പറഞ്ഞു അല്ലേ? രോഗങ്ങൾ വരാതെ അതിനെന്തൊക്കെയാ ചെയ്യേണ്ടത്? നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം? മന്ത്ലി ചെക്കപ്പിന് കുട്ടികളുടെ എന്തോ നമ്മൾ അസുഖങ്ങൾ ഉള്ളപ്പോ മാത്രമാണോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്? ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ് ഫോർത്ത് പോയിന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അവയർനെസ് ആണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ട് വാക്സിനേഷൻ പറഞ്ഞുകൂടെ മാം? രോഗം വരുന്നതിന് മുന്നേ ഞങ്ങൾ എല്ലാം പ്രോപ്പറായി വാക്സിനേഷൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാം. വാക്സിനേഷൻ പറയാം. പിന്നെന്താണ്? അത് നമ്മള് പ്രിക്യൂഷണറി പ്രിവെന്റീവ് മെത്തേഡിൽ പറഞ്ഞു അല്ലേ? കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകള് പറഞ്ഞു, അത് അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തുറന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ചെറിയ ചില സിംപ്റ്റംസ് പറയും, തലവേദന, ഹെഡ് ഏക്ക്, ഇപ്പൊ പാരന്റ്സ് അപ്പൊ കൺസിഡർ ചെയ്യാറേയില്ല, അങ്ങനെയല്ലേ? അത് മാറിക്കോളും മാറിക്കോളും എന്ന് പറയും. ചില കുട്ടികൾ പറയും എനിക്ക് പ്രോപ്പർ ആയിട്ട് കേൾക്കുന്നില്ല എന്ന് പറയും അല്ലേ? അത് ചിലപ്പോ പാരന്റ്സ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, അങ്ങനെയുണ്ടോ? ഓക്കെ, അപ്പൊ അതൊക്കെ അതിലൊക്കെ കൂടുതൽ എന്താണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ കുഞ്ഞുങ്ങളിൽ വൈറ്റമിൻസിന്റെ ഒക്കെ കുറവ് വരുമ്പോ കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ വൈറ്റ് ഡോട്ട്സ് ഒക്കെ വരും. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പാരന്റ്സ് ഒക്കെ ആണ് അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഓക്കെ കുഞ്ഞിനെ ലിസ്റ്റ് നമുക്ക് ഇന്ത്യ ഹോസ്പിറ്റലിൽ കാണിക്കണം, അല്ലെങ്കിൽ വൈറ്റമിന്റെ കുറവ് കുഞ്ഞിൽ കാണുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതുപോലെ തന്നെ ചില കുട്ടികൾ ബോർഡിലൊക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണുന്ന പിള്ളേരുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു കണ്ണ് ഡോക്ടറെ കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പാരന്റ്സിനോട് ജസ്റ്റ് ഒന്ന് അവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ടീച്ചേഴ്സ് എന്നുള്ള ഒരു ഇതിൽ നമുക്ക് മൂന്ന് കാര്യങ്ങളിൽ പിള്ളേരുടെ അത് ശ്രദ്ധിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ചില പിള്ളേർക്ക് ഉണ്ടാവും ക്യാച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞാൽ ഒരു അറ്റൻഷൻ ഇല്ലാത്ത ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് അതിനെ ക്യാച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്ന പിള്ളേരായിരിക്കും. അപ്പൊ അവരെ എങ്ങനെയാ നമ്മള് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മുൻകരുതൽ എടുത്ത് അവരെ ഇതാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ സംസാരിക്കാൻ വൈകുന്ന കുട്ടികളുണ്ട് അല്ലേ? പാരന്റ്സ് എന്ത് വിചാരിക്കും, കുറച്ചും കൂടി കഴിയുമ്പോ അവര് സംസാരിച്ചോളൂ എന്ന് വിചാരിക്കുന്ന പാരന്റ്സ് ഉണ്ട്. അങ്ങനെയാണോ വിചാരിക്കേണ്ടത്? നമ്മൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള കെയർ കൊടുക്കണം അല്ലേ? ഓരോ പ്രായത്തിലും കുട്ടികൾ അച്ചീവ് ചെയ്യേണ്ട ചില മൈൽ സ്റ്റോൺസ് ഉണ്ട് അല്ലേ? മൈൽ സ്റ്റോൺസുകൾ ഉണ്ട്, അതെന്താണ്? പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതേപോലെ തന്നെ മന്ത്ലി എങ്കിലും ഡോക്ടർ, നമ്മൾ അസുഖങ്ങൾ ഉള്ളപ്പോ മാത്രമാണോ ഡോക്ടറെ കാണാൻ പോകേണ്ടത്? അതുപോലെ തന്നെ ഇപ്പൊ പല കുട്ടികളിലും കണ്ടുവരുന്ന ഒരു ഈ പല്ലില് ക്യാപ് ഇടുന്ന ഒരു ഇത് എല്ലാ കുട്ടികൾക്കും വരുന്ന ഒരു ഇതാണ് ടീച്ചർ, പല്ലിന്റെ അസുഖങ്ങള്, അതുമായിട്ട് ദന്ത രോഗങ്ങള്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ഇയർലി ഒരു 6 മന്ത്സ് കൂടുമ്പോഴും നമ്മളൊരു ദന്ത ഡോക്ടറെ നമ്മൾ കാണിച്ച് കൺസൾട്ട് ചെയ്തിട്ട് കുട്ടികളുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ പറ്റുവാണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് അവർക്ക് എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് പല്ലിനെ സംരക്ഷിക്കേണ്ടതെന്നുള്ള ഒരു അവയർനെസ് നമുക്ക് കൊടുക്കാൻ പറ്റിയ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകരുതലെടുത്തുകൊണ്ട് കൂടുതൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ കാണുന്ന ഒരു പ്രശ്നമാണ് ക്യാപിടല്, റൂട്ട് കനാൽ ചെയ്യൽ ഒക്കെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പല്ലില് നമ്മൾ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം ഇഷ്യൂസ് വരുന്നത്. ഇൻ ഫ്യൂച്ചർ ഇത്തരം ഇഷ്യൂസ് വരാൻ നമ്മൾ ചെറുപ്പത്തിലെ പല്ലിനെ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യാത്തത് മൂലമാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആയിരുന്നു ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം കുട്ടികൾ അവയർനെസ് കൊടുക്കും, എന്തെല്ലാം കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ടീച്ച് ചെയ്യിപ്പിക്കും, എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കും?
മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും? അവർക്ക് ഇമോഷണൽ ഹെൽത്ത് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? ഒരു സെമിനാർ നടത്തരുതോ ഹെൽത്തിനെ കുറിച്ച്? നമ്മള് പിള്ളേരനെ പിള്ളേർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും പാരന്റ്സിനാണ് കൂടുതൽ പിള്ളേരുടെ മെന്റലും ഇമോഷണലായ കാര്യങ്ങൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പാരന്റ്സ് എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിലേക്ക് വരുന്ന ഒരു കുഞ്ഞ് രാവിലെ കുഞ്ഞ് വഴക്കു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ആ കുഞ്ഞിനെ ക്ലാസ്സിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ആ കുഞ്ഞിനോട് ബിഹേവ് ചെയ്യുന്നത് അത് ത്രൂ ഔട്ട് ആ കുട്ടിയെ ബാധിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ഇതിൽ അവയർനെസ് കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ പാരന്റ്സിനാണ് ഈ ഒരു കാര്യത്തിൽ അവയർനെസ് കൊടുക്കേണ്ടെന്ന് തോന്നുന്നു. Related with promote and mental emotional health umayittu bendappettu kuttikale happy aayittu meditations yoga polulla practice cheyipikkam alle breathing exercise provide cheyyam adukku oru paridhi vare nammude stress ine tensions control cheyanayittu help cheyyunnundu undo yoga breathing exercise okke കുട്ടികളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഒരു കുട്ടികളുടേത് മാത്രമല്ല മുതിർന്നവരുടെയും ഇമോഷൻസിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത്തരം ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈവൻ എക്സസൈസ് ആയിക്കോട്ടെ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? കുട്ടികളെ എന്നും ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുക. ആ ചെറിയൊരു ബ്രേക്ക് എടുക്കാം അല്ലേ, പഠിക്കുന്നതിനിടയിൽ നിന്നും ചെറിയൊരു ബ്രേക്ക് കുട്ടികൾക്ക് എക്സസൈസ് എടുക്കാനോ ചില ഒരു മൂവ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് അല്ലേ, ഒരു എന്റർടൈൻമെന്റ്സ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ പിന്നെന്തൊക്കെയാണ്? നമ്മൾ കുട്ടികളോട് സംസാരിക്കുക. ആ ഓക്കെ, ആ ചില കുട്ടികൾക്ക് വളരെ പേടിയുള്ള കുട്ടികളുണ്ടാവും എല്ലാത്തിലും. അപ്പൊ അവർക്ക് നമ്മൾ മെന്റൽ സപ്പോർട്ട് കൊടുക്കുക, ധൈര്യമായിട്ട് ചെയ്തോളൂ കുഴപ്പമില്ല എന്നുള്ളത്. സപ്പോർട്ട് എന്ന് പറയുന്നത്, എൻകറേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് അല്ലേ. ഒരു കുട്ടി ഒരു തെറ്റാണ് ചെയ്യുന്നതെങ്കിലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് എന്ത് പറ്റും? ഇപ്പൊ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ സപ്പോർട്ടിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? ഇപ്പൊ നമുക്ക് നോക്കാം, പിങ്ക് ടവർ ഉണ്ട്, ഒരു ടവർ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. ആ കുട്ടി എങ്ങനെയാണ്, ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാകാം അത് സെറ്റ് ചെയ്യുമ്പോ, പക്ഷെ നമ്മുടെ സപ്പോർട്ട് കൊണ്ട് അവന് കോൺഫിഡൻസ് കിട്ടില്ലേ? ഓക്കെ, കോൺഫിഡൻസ് അത് വീണ്ടും ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആ കുട്ടിയെ നിന്നിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എൻകറേജ്മെന്റിന് വളരെ പ്രാധാന്യമുണ്ട്. പിന്നെന്തെങ്കിലും ഉണ്ടോ? ആ പറയൂ. വേറൊരു കുട്ടിയുമായിട്ട് താരതമ്യം ചെയ്യാണ്ടിരിക്കുക. പിന്നെ കുട്ടിയെ എന്തെങ്കിലും കുറ്റക്കേട് കാണിച്ചാല് എല്ലാരും മുമ്പിലും വഴക്കം അറിയാണ്ട് അവരൊറ്റക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓരോ ആക്ടിവിറ്റീസ് ചെയ്യണം. നേരത്തെ ഈ പറഞ്ഞ പോലെ കുട്ടികള് പിന്നിൽ നിൽക്കുന്ന കുട്ടികളെ കൂടുതലായിട്ട് ഇത് ചെയ്താൽ പറ്റും, നമുക്ക് എന്തായാലും സാധിക്കും എന്നൊക്കെ പറഞ്ഞൊന്ന് മോട്ടിവേഷൻ കൊടുത്ത കുറച്ച്. പിന്നെ അവരെന്തെങ്കിലും ചെയ്യുമ്പോ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, വെരി ഗുഡ്, അവരെ മൈൻഡ് ഇതാക്കാൻ വേണ്ടിട്ട്, സന്തോഷാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത്രയും പോയിന്റ് ഒക്കെയാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്ത്, എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തത്. സ്കൂളുകളില് ഹെൽത്ത് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു സിക്സ്ത് പോയിന്റ് ആയിരുന്നില്ലേ? സിക്സ്ത് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നെക്സ്റ്റ് പേജില് ഇൻസൈഡ് ദി സ്കൂൾ, ഔട്ട്സൈഡ് ദി സ്കൂൾ, സ്കൂളുകളുടെ അകത്തായാലും പുറത്തായാലും കൊടുക്കേണ്ട ചില എന്താണ് ആക്ടിവിറ്റീസുകൾ ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ മാം. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. എല്ലാ പോയിന്റും ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും? യെസ് മാഡം. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. പക്ഷെ ഇത് എങ്ങനെയാ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഇതൊന്ന് വരണേന്നുള്ളതൊന്ന് പറയുകയാണെങ്കിൽ പോയാലായിരിക്കും.
അതിന്റെ മോഡലാണ് ഞാൻ MCQ അയക്കാറില്ലേ, ലാസ്റ്റ് ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തൊരു 5 MCQ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിയുമ്പോ അതേ മോഡല് തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ തന്നെ മെയിൻ എക്സാമിന് എക്സാം എങ്ങനെയാണെന്ന് പറയാട്ടോ. വിശദീകരിച്ചിട്ടുള്ള ഇങ്ങനെ MCQ പോലെ ഉണ്ടാവുള്ളൂ, അത് ഞാൻ ചോദിച്ചിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് തന്നാൽ ഞങ്ങൾ തന്നെ നോട്ട് ആക്കിയാലോ. ഒരു പാഠം കഴിയുമ്പോൾ കുറച്ചൊരു ക്വസ്റ്റ്യൻ തന്നാല് അതിനനുസരിച്ച് ഞങ്ങൾ കുറച്ച് വിശദീകരിച്ച് എഴുതിയിട്ട് നോട്ട് ആക്കാലോ. Thank you.